ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ഫിറ്റ്നസ്സിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയൊക്കെ ചോദിച്ചിരുന്നു, നമ്മൾ തടി കൂടാതിരിക്കാനും അതുപോലെ തടി കുറയ്ക്കാനും അതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്. ചിലവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ മെലിയുന്നില്ല പറയുന്നു, ചിലവർ ഫുഡ് ഡയറ്റ് ചെയ്യുന്നു എന്നിട്ട് മെലിയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഒരു റൂളായ കാര്യത്തിൽ പോയി കാണുമെങ്കിലൊക്കെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ തടിയുള്ള ഒരാളായാലും തടി ഇല്ലാത്ത ഒരാളായാലും ആദ്യം നിങ്ങളുടെ ശരീരം മെലിയണമെങ്കിൽ നിങ്ങൾ വെറുതെ ചോറ് ഒഴിവാക്കിയിട്ടോ ബാക്കിയുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ടോ രാത്രി ജ്യൂസ് ആക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ട സംഭവം ഓയില്, പിന്നെ ഷുഗർ. ഓയിലെന്ന് പറയുമ്പോൾ പൊരിച്ചതൊന്നും കൂട്ടാതിരിക്കുക. പിന്നെ കറിയിൽ ഓയിൽ ഇടാതെ എങ്ങനെയെന്ന് ചിലർ വിചാരിക്കും. കറിയിൽ ഓയിൽ ഇട്ടില്ലെങ്കിൽ ടേസ്റ്റിന് ചെറിയ വ്യത്യാസം ഒന്നേ ഉണ്ടാവുള്ളൂ, ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല. കാരണം കറിയില്ലാണ്ടാണ് ഞാൻ, ഓയിലില്ലാതാണ് ഞാൻ കറി യൂസ് ചെയ്യൽ. പിന്നെ പഞ്ചസാര അതുപോലെ തന്നെ ചായയിൽ പഞ്ചസാര ഇടാതെ യൂസ് ചെയ്യുക. പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഷുഗർ പറ്റ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ ഓയിലും ഷുഗറും ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളെ ശരീരത്തിലെ ഫാറ്റ് കുറേ കട്ടായി വരും. പിന്നെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എക്സസൈസ് വേണം. അത് മോർണിംഗ് തന്നെ ആകണമെന്നൊന്നുമില്ല. നിങ്ങൾ ഇനി വീട്ടിൽ നിന്ന് വൈകുന്നേരം വേണമെങ്കിൽ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ആയിക്കോട്ടെ, എന്നാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അരമണിക്കൂർ ജമ്പ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മിഷൻസ് ഉണ്ടാകുന്ന ആളുകളുണ്ടാകും, മറ്റേ സൈക്ലിങ് വാക്കിംഗ് മിഷൻ അങ്ങനെ മിഷനൊക്കെ ഉള്ള ഒരു അരമണിക്കൂർ നിങ്ങൾ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യുക. പിന്നെ ഈ ഓയിൽ ഷുഗർ ഒഴിവായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ശരീരത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂ വൈസ് ഇങ്ങനെ പോകണമെന്നില്ല. നിങ്ങൾ വീട്ടിൽ ഓയിലും ഷുഗറും ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന കല്യാണ പരിപാടിക്കൊക്കെ പോയി ഫുഡ് കഴിക്കുക. നിങ്ങൾ സ്ഥിരമായി വൈകുന്നേരം കടിയും ചായയും കുടിക്കുന്ന ഒരാളാണെങ്കിൽ ചായയുടെ മധുരം ഒഴിവാക്കുക, കടി കുറച്ചൊക്കെ കഴിച്ചോളൂ, പ്രശ്നമില്ല. എന്നിരുന്നാലും നിങ്ങൾക്കൊരു 3 മാസം കൊണ്ട് തന്നെ ശരീരത്തിന് ഏകദേശം ഫാറ്റ് കട്ട് ചെയ്യാൻ കഴിയും. വലിയ തടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഏകദേശം 6 മാസം. എന്നാൽ ആ ഒരു ഇതിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് കട്ടിങ് മാത്രമല്ല, നിങ്ങളുടെ വ്യായാമം എന്ന് പറയുന്നത് ഒരിക്കലും തടി കട്ട് ചെയ്യാൻ മാത്രമുള്ള സംഭവമല്ല. അപ്പോൾ നിങ്ങളുടെ വ്യായാമമായാലും ഫുഡ് കൺട്രോളായാലും നിങ്ങൾക്ക് വളരെ എനർജി ആയിട്ട് നിൽക്കാനും ഓക്സിജനും ഒക്കെ തന്നെ വളരെ ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ ഇത് സ്ഥിരമാക്കുക, ഡയറ്റിങ്ങും ഒക്കെ സ്ഥിരമാക്കുക, മെലിയുന്നവരെ അല്ല കണ്ടിന്യൂ വൈസ് ആക്കുക. ഉദാഹരണത്തിന് നമ്മൾ സിനിമാ നടൻ മമ്മൂക്ക, അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഫുഡ് ഡയറ്റിങ്ങും അതുപോലെ വ്യായാമവും ഒക്കെ ആണ് സ്ഥിരമായിട്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എനർജി, ആ ഒരു പവർ. അപ്പോൾ നിങ്ങൾ അതുപോലെ എക്സസൈസ്, ഫുഡ് കൺട്രോളിങ് ഒക്കെ സ്ഥിരമാക്കുക. എന്തായാലും ശരീരത്തിന് നല്ല മാറ്റം വരും, ഓക്സിജൻ റെഡി ആവും. എപ്പോഴും പറയുന്ന സംഭവമാണ്, അപ്പോൾ ഈ ഡയറ്റിങ്ങിലൊക്കെ നിങ്ങൾ വെള്ളം നല്ലോണം കുടിച്ചു കൊടുക്കണം, വെള്ളം ശരീരത്തിന് വളരെ അർജൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ.